നമസ്കാരം, നാൻ നയനിലേക്ക്. വിശദമായി, ക്യാമറയിലൊതുങ്ങാത്ത കള്ളക്കളികൾ. റോഡ് ക്യാമറ ഇടപാടിലെ വിവാദ കമ്പനി പ്രസാഡിയോ 4 വർഷത്തിനിടെ നേടിയത് അമ്പരപ്പിക്കുന്ന വളർച്ച. പ്രവർത്തനം തുടങ്ങിയ വർഷം 1.5 ലക്ഷം രൂപ മാത്രം വരുമാനം നേടിയ കമ്പനി തൊട്ടടുത്ത വർഷം നേടിയത് 7 കോടിയിലേറെ രൂപയുടെ വരുമാനമാണ്. മിന്നൽ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് സഹായം നൽകിയത് സർക്കാർ വകുപ്പുകളെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയുമായും കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തിയിരുന്നതായും പ്രസാഡിയോ കമ്പനികാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ച രേഖകളിൽ പറയുന്നു. സന്ദീപ് തോമസാണ് വിശകലനവുമായി ചേരുന്നത്. സന്ദീപ്, ഈ രേഖകളും കണക്കുകളും എന്തെല്ലാം വഴിവിട്ട ഇടപാടുകളുടെ സൂചനയാണ് നൽകുന്നത്? ശീതൾ, മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിവിട്ട അഴിമതി ആരോപണം, അതിനെ തുടർന്ന് പുറത്തു വരുന്ന പലതരത്തിലുള്ള വിവരങ്ങൾ, ഇതിന്റെ കേന്ദ്രസ്ഥാനത്തുള്ള കമ്പനിയാണ് പ്രസാഡിയോ. കോഴിക്കോട് ആസ്ഥാനമായ പ്രസാഡിയോ 2018 പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ഈ കമ്പനിയുടെ കഴിഞ്ഞ 4 വർഷക്കാലത്തെ വരുമാനത്തിലുള്ള വളർച്ച സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടത്. കമ്പനികാര്യ മന്ത്രാലയത്തിന് പ്രസാഡിയോ നൽകിയ കണക്കുകൾ വാസ്തവത്തിൽ ഞെട്ടിക്കുന്നതാണ്. 2018 പ്രവർത്തനം തുടങ്ങിയ വർഷം 1.5 ലക്ഷം രൂപ മാത്രമാണ് കമ്പനിയുടെ വരുമാനമായി കാണിച്ചിരിക്കുന്നത്. എന്നാൽ 2019 ആകുമ്പോഴേക്കും കമ്പനിയുടെ വരുമാനം 7 കോടിയിൽ പരം രൂപയിലേക്ക് വളരുന്നു. 2019-20 കാലഘട്ടത്തിൽ അത് 9 കോടിയിൽ പരം രൂപയായി മാറുന്നു. പിന്നീട് 2021-22 കാലഘട്ടം ആകുമ്പോഴേക്കും കമ്പനിയുടെ വരുമാനം 16 കോടി രൂപയായി എന്നുള്ള വിവരമാണ് ആദായ നികുതി വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ കമ്പനികാര്യ മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വളർച്ചയിലേക്ക് കമ്പനി പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാർ വകുപ്പുകളുമായി, വിശേഷിച്ച് മോട്ടോർ വാഹന വകുപ്പുമായുള്ള വിവിധ ഇടപാടുകളാണ് എന്ന് വ്യക്തമാക്കുന്നു. 2019-ൽ, അതായത് കമ്പനി തുടങ്ങിയതിൻ്റെ തൊട്ട് പിറ്റേ വർഷം തന്നെ 2 കോടിയിൽ പരം രൂപ കമ്പനി 2 കോടിയിൽ പരം രൂപയുടെ ഇടപാട് കമ്പനി ഊരാളുങ്കൽ സൊസൈറ്റിയുമായി നടത്തിയതിൻ്റെ വിവരങ്ങളും പുറത്തുവരുന്നു. അപ്പോൾ ഊരാളുങ്കൽ, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവെക്കുന്ന, ശക്തിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നത്. ഇതിനോടനുബന്ധമായി തന്നെയാണ് പ്രസാഡിയോ കമ്പനിയുമായി ബന്ധപ്പെട്ട് ലൈറ്റ് മാസ്റ്റർ എന്ന കമ്പനിയുടെ MD ജെയിംസ് എന്ന് നടത്തിയ വെളിപ്പെടുത്തൽ. ഈ വാസ്തവത്തിൽ ഈ കരാർ, അതായത് ഈ AI ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെൽട്രോൺ കരാർ നൽകിയത് SRIT ക്കാണ്. SRIT പിന്നീട് ഉപകരാർ നൽകി ഒരു കൺസോർഷ്യം രൂപീകരിച്ചതിൻ്റെ പ്രധാന കമ്പനികളായി വന്നതാണ് പ്രസാഡിയോ അടക്കമുള്ള കമ്പനികൾ. അതിൽ ഈ കൺസോർഷ്യത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ അൽഹിന്ദ് പിന്മാറിയപ്പോഴായിരുന്നു ലൈറ്റ് മാസ്റ്റർ എന്ന കമ്പനി രംഗത്ത് വന്നത്. ലൈറ്റ് മാസ്റ്ററിൻ്റെ MD ജെയിംസ് എന്ന് നടത്തിയ വെളിപ്പെടുത്തലും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ജെയിംസ് പറയുന്നത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് 75 കോടി രൂപ മുടക്കണം എന്ന് SRIT യുടെ MD രാംജിത്താണ് ആവശ്യപ്പെട്ടത്. ഈ ഇടപാട് നടക്കുകയാണെങ്കിൽ 7 കോടി രൂപ വരെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലെത്തി. അങ്ങനെയാണെങ്കിൽ ഈ ലാഭം എത്തരത്തിലായിരിക്കണം വീതം വയ്ക്കേണ്ടത്? ഈ ഇത്തരത്തിൽ ലാഭം കിട്ടുന്നതിൽ നിന്ന് ഒരു കമ്മീഷൻ കൂടി നൽകേണ്ടി വരും. ആ കമ്മീഷൻ നൽകുന്നതിൽ രാഷ്ട്രീയക്കാരടക്കമുണ്ട് എന്ന വിവരമാണ് രാംജിത്ത് പറഞ്ഞതെന്ന് ജെയിംസ് പങ്കുവയ്ക്കുന്നു. നമുക്ക് ആവശ്യമാണ് ഈ ഗവൺമെന്റ് വീണ്ടും തുടരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചെലവുകൾ വരാം. അപ്പൊ ഇതിനകത്ത് ഞാൻ അന്നേരം അതിൻ്റെ അകത്ത് ആ ഡിസ്കഷൻ ഞാൻ പിന്മാറി. കാരണം ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ റൗണ്ട് ടേബിൾ ഡിസ്കഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ശീതൽ, ഏതായാലും ഈ വിവാദം ഇത്തരത്തിൽ കത്തിപ്പടരുമ്പോഴും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികളൊന്നും തന്നെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നില്ല എന്നുള്ളതും പ്രധാനമാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താനുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ചെന്നിത്തലയും സതീശനും എല്ലാം പറയുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ വിവരങ്ങളാണ് ഇനി പുറത്ത് വരാനുള്ളത്. ശീതൾ. ശരി സന്ദീപ്. റോഡിലെ ക്യാമറയിൽ മാത്രമല്ല അഭിമാന പദ്ധതി എന്ന് സർക്കാർ പറയുന്ന K-ഫോണിന് പിന്നിലും SRIT എന്ന സ്വകാര്യ സ്ഥാപനത്തെ മുൻനിർത്തിയുള്ള വലിയ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം എത്തുകയാണ്. 50% എസ്റ്റിമേറ്റ് തുക ഉയർത്തി നിർമ്മാണ കരാർ നൽകിയത് മുതൽ K-ഫോണിന്റെ മാനേജ്മെന്റ് സർവീസ് പങ്കാളിയായ SRIT തെരഞ്ഞെടുത്തതിൽ വരെ വൻ ക്രമക്കേടുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അതേസമയം ആരോപണങ്ങളിൽ ഇന്ന് കൊല്ലത്ത് ഉൾപ്പെടെ നടന്ന LDF പൊതുയോഗത്തിലും മുഖ്യമന്ത്രി മൗനം തുടരുകയുമാണ്. അജയ്ഘോഷാണ് വിശകലനവുമായി ചേരുന്നത്. അജയ്ഘോഷ്, ക്യാമറയിലും K-ഫോണിലുമായി നീളുന്ന ഇടപാടുകളുടെ വിവരങ്ങൾ എത്രത്തോളം ഗൗരവതരമാണ്? ബന്ധപ്പെട്ടവരുടെ മൗനം എന്താണ് സൂചിപ്പിക്കുന്നത്? ക്യാമറ വിവാദത്തിലെ ക്രമക്കേടുകൾ ഒന്നൊന്നായിട്ട് പുറത്തു വന്ന്, അതിൻ്റെ ദുരൂഹമായ ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളുമൊക്കെ പുറത്തു വന്ന് SRIT എന്ന് പറയുന്ന കമ്പനി പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ, നേരത്തെ തന്നെ 1st പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാന സർക്കാർ വലിയ സ്വപ്ന പദ്ധതിയായിട്ട്, അവമാന പദ്ധതിയായിട്ട് പറഞ്ഞ് ഏതാണ്ട് ഒക്കെ പൂർത്തിയായി വരുന്ന K-ഫോൺ എന്ന പദ്ധതിയിലും
ഈ കമ്പനിയുടെ സാന്നിധ്യം കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇന്നിപ്പോൾ പ്രതിപക്ഷം ആ വിഷയമാണ് കാര്യമായി ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വൻ അഴിമതി സാമ്പത്തിക ക്രമക്കേട് അത് അവിടെയും നടന്നുവെന്നാണ് വ്യക്തമാകുന്നത്. ഇതിൽ തന്നെ ക്രമവിരുദ്ധമായിട്ട് ആ കമ്പനിയെ നിലനിർത്തുക, മറ്റ് കമ്പനികളെ ബോധപൂർവം മാറ്റി നിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ നടക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കാര്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ വീണ്ടും വെല്ലുവിളിക്കുന്നത്. അപ്പോൾ അഴിമതി ക്യാമറ ഇടപാടിൽ നടന്നതിൻ്റെ അതേ മോഡലിൽ അന്തിമമായി അതേ കമ്പനികൾക്ക് തന്നെ ലാഭം കിട്ടുന്ന തരത്തിലുള്ള മുഴുവൻ കമ്പനികളും ഇതിൻ്റെ അകത്തും വന്നിരിക്കുകയാണ്. ഇത്രയും വലിയ തെളിവുകൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് വ്യക്തമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മൗനം കുറ്റസമ്മതമാണ്. ആദ്യം ടെൻഡറിൽ കാണിച്ച തുകയിൽ നിന്നും ഈ കമ്പനിയുടെ താല്പര്യപ്രകാരം തുക കൂട്ടിക്കൊടുത്ത അടക്കമുള്ള ക്രമക്കേടുകളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഗുരുതര സ്വഭാവമുള്ള ഒരുപാട് ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്ന് നിറയുമ്പോഴും മുഖ്യമന്ത്രി ഇന്നും മൗനത്തിലായിരുന്നു. അദ്ദേഹം ഇന്ന് കൊല്ലത്ത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ 5 പരിപാടികൾ പൊതുപരിപാടികളിൽ പങ്കെടുത്തു. പക്ഷേ എവിടെയും ഇതിനെക്കുറിച്ചൊന്നും തന്നെ സംസാരിച്ചില്ല. മന്ത്രിമാരും ഇന്ന് സംസാരിച്ചിട്ടില്ല. നാളെ CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗവും തുടർന്ന് 2 ദിവസങ്ങളിലെ സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. ഇനിയിപ്പോൾ CPM നേതൃയോഗങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ഏതെങ്കിലും നേതാവ് ആധികാരികമായി പ്രതിപക്ഷ ആരോപണങ്ങളെക്കുറിച്ച് മറുപടി പറയുക. ശരി അജയ് ഘോഷ്. റോഡിലെ ക്യാമറ പദ്ധതി വഴി പിഴ ചുമത്തുന്നതിനുള്ള നടപടികൾ വൈകും. അന്തിമ ധാരണാപത്രം കെൽട്രോണും ഗതാഗത വകുപ്പും ചേർന്ന് ഉണ്ടാക്കുമെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നെങ്കിലും അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും വന്നതോടെ നടപടികൾ വൈകുകയാണ്. അഴിമതി ആരോപണം ഉയർന്ന പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ ഉദ്യോഗസ്ഥരും മടിക്കുകയാണ്. ഈ മാസം 20 മുതലാണ് ട്രാഫിക് ക്യാമറ വഴി പിഴ ഈടാക്കാനുള്ള നോട്ടീസ് അയക്കേണ്ടത്. അന്നു മുതൽ 3 മാസം കഴിയുമ്പോൾ കെൽട്രോണിന് ആദ്യ ഗഡുവായ 11 കോടി സർക്കാർ നൽകണം. പിഴ നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ഇതിന്റെ ചെലവും കെൽട്രോണിനുള്ള തിരിച്ചടവും 5 വർഷത്തിനു ശേഷമുള്ള പരിപാലനവും പുതിയ കരാർ ഒപ്പുവെക്കണം. നിലവിലെ സാഹചര്യത്തിൽ നിയമപരമായ കടമ്പകൾ ഏറെയാണ്. 2020 May 28 ഗതാഗത കമ്മീഷണറായിരുന്ന R. ശ്രീലേഖയും കെൽട്രോൺ MD ആയിരുന്ന ഹേമലതയും തമ്മിലുണ്ടാക്കിയ ധാരണാപത്ര പ്രകാരമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. പിഴവുകൾ നിറഞ്ഞ ധാരണാപത്രം തിരുത്താനും പുതിയ കരാർ ഉണ്ടാക്കാനുമാണ് മന്ത്രിസഭായോഗ തീരുമാനം. വിവാദങ്ങൾ ഉയർന്നതോടെ ക്യാമറ ഇടപാടിൽ AG വിജിലൻസിന്റെയും വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും അന്വേഷണം നടക്കുകയാണ്. വിശദമായ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നയപരമായ തീരുമാനം സർക്കാർ എടുക്കണം. അന്തിമ ധാരണാപത്രത്തിൽ ഇതിനുശേഷം ഒപ്പിടാമെന്ന നിലപാടിലാണ് ഉന്നത ഉദ്യോഗസ്ഥരും. കഴിഞ്ഞ മാസം 20 മുതൽ പിഴയ്ക്കു പകരം ബോധവൽക്കരണ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അതുപോലും തർക്കം കാരണം ഇതേവരെ നടപ്പിലായിട്ടില്ല. 5 വർഷത്തെ കരാറിന് ശേഷം 6ഉം 7ഉം വർഷം പരിപാലന തുക 5% ആദ്യ ധാരണാപത്രം. ബാക്കി 3 വർഷത്തെ പരിപാലനത്തിന് മറ്റൊരു കരാർ ഉണ്ടാക്കണമെന്നായിരുന്നു ധാരണ. എന്നാൽ പുതിയ തീരുമാനപ്രകാരം പരിപാലന തുക 5 വർഷവും 7% കടക്കരുതെന്നാണ്. IT വകുപ്പുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ധാരണാപത്രം ഒപ്പുവയ്ക്കണമെന്ന സർക്കാർ തീരുമാനത്തെ കെൽട്രോൺ അംഗീകരിക്കുന്നുമില്ല. ഇതിനിടെ ഉപകരാർ ഏറ്റെടുത്ത കമ്പനികൾ പണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും മോട്ടോർ വാഹന വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. പദ്ധതി പൂർത്തിയാക്കി 1.5 വർഷത്തിനു ശേഷവും പണം ലഭിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനികൾ കോടതിയെ സമീപിച്ചാൽ സർക്കാർ നിലപാട് എന്തെന്നത് ഏറെ നിർണായകമായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി. ആലപ്പുഴ കൊമ്മാടിയിൽ കലുങ്ക് നിർമ്മാണത്തിനായി റോഡിന്റെ കുറുകെ കുഴിച്ച കുഴിയിൽ സൈക്കിൾ യാത്രക്കാരൻ വീണ് മരിച്ചു. ഇന്നലെ രാത്രി 10 മണിക്കാണ് സംഭവം. വഴിവിളക്കില്ലാത്ത സ്ഥലത്ത് 5 അടി താഴ്ചയുള്ള കുഴിയെടുത്തിട്ടും റോഡിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി അടയ്ക്കാതെ മുന്നറിയിപ്പ് ബോർഡ് മാത്രം സ്ഥാപിച്ച് തൊഴിലാളികൾ പോവുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ആലപ്പുഴ കൊമ്മാടിപ്പാലത്തിന് കിഴക്ക് പ്രധാന റോഡിന് കുറുകെ ഒരാളാഴത്തിൽ കുഴിച്ച കുഴിയിലാണ് സൈക്കിൾ യാത്രക്കാരൻ വീണത്. മത്സ്യത്തൊഴിലാളിയായ കളരിക്കൽ പ്ലാക്കിൽ വീട്ടിൽ ജോ എന്ന 50-കാരനാണ് അനാസ്ഥയുടെ ഇരയായത്. സഹോദരപുത്രൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ രാത്രി 10 മണിയോടെ തലയടിച്ച് കുഴിയിൽ വീഴുകയായിരുന്നു. ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തെരുവിളക്കുകളില്ലാത്തതിനാൽ അപകടസ്ഥലത്ത് രാത്രി വെളിച്ചമുണ്ടായിരുന്നില്ല. പൊതുമരാമത്ത് വകുപ്പ് കരാറുകാരൻ്റെയും തൊഴിലാളികളുടെയും അനാസ്ഥയാണ് അപകടം വരുത്തിവെച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനെ രാത്രി 9 മണിക്ക് ഞാൻ വന്നു വീട്ടിലേക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ അവിടുത്തെ ലൈറ്റ് ഇട്ട് വരാമെന്ന് പറഞ്ഞു.
ഇവര് പറഞ്ഞ ലൈറ്റ് ഒന്നും വേണ്ട. വിളിച്ചു വരുത്തിയ ഒരു അപകടം, ഒരു ജീവൻ പൊഴിഞ്ഞു പോയി. 4 മണിക്ക് ശേഷം ഇത് പൊഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടം വരെ വന്ന് ജെ സി ബി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇപ്പുറത്ത് പൈപ്പുണ്ട് അത് നോക്കണമെന്ന് പറഞ്ഞു. അത് അവർ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് പുതിയ കലങ്ങ് നിർമ്മിക്കാനായി റോഡ് വെട്ടിപ്പൊളിച്ച് കുഴിയാക്കിയത്. അശ്രദ്ധ മൂലം ഇവിടുത്തെ കുടിവെള്ള പൈപ്പും പൊട്ടി. കൊമ്മാടിയിൽ നിന്നും സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. 114 സീറ്റ് വരെ നേടി കർണാടകയിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് ജൻഹിത് സർവേ. കോൺഗ്രസ് 86 മുതൽ 98 സീറ്റ് വരെ കിട്ടും. ജെ ഡി എസിന് പരമാവധി 26 സീറ്റ് കിട്ടുമെന്നും സർവേ പറയുന്നു. ഇത്തവണയും കർണാടകയിൽ പോരാട്ടം ഇഞ്ചോടിഞ്ചെന്ന സൂചനയാണ് സർവേ നൽകുന്നത്. സീറ്റുകളാണ് കർണാടക നിയമസഭയിൽ ആകെയുള്ളത്. ഇതിൽ 113 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷത്തിന്. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും വോട്ട് വിഹിതത്തിൽ ഇത്തവണയും 2018 തന്നെ നേരിയ വ്യത്യാസമേ ഉണ്ടാകൂ എന്ന സൂചനയാണ് ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് ജൻഹിത് സർവേ നൽകുന്നത്. ത്രികോണ പോരിൽ 3 പ്രധാന പാർട്ടികൾ നേടുന്ന വോട്ട് വിഹിതം ഇങ്ങനെയാകും. 2018 വോട്ട് വിഹിതത്തിൽ നേരിയ മുൻതൂക്കം കോൺഗ്രസിനുണ്ടാകുമെങ്കിലും സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ ബി ജെ പിക്ക് തന്നെയാകും. 100 മുതൽ 114 സീറ്റ് വരെ നേടി കഷ്ടിച്ച് അധികാരത്തിൽ വരാനോ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനോ ബി ജെ പിക്ക് കഴിയും. 86 മുതൽ 98 സീറ്റുകൾ വരെ മാത്രമേ കോൺഗ്രസിന് കിട്ടൂ. കഴിഞ്ഞ തവണത്തെ 37 സീറ്റ് എന്ന സംഖ്യയിൽ എത്തില്ലെങ്കിലും 20 മുതൽ 26 സീറ്റ് വരെ ജെ ഡി എസിന് കിട്ടും. മേഖല തിരിച്ച് ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന മുൻതൂക്കം ഇങ്ങനെയെന്നാണ് സർവേ പ്രവചനം. ലിംഗായത്ത് വോട്ടുകൾ 70% ബി ജെ പിക്കൊപ്പം എത്തുമെന്നും വൊക്കലിക വോട്ടുകളിൽ ഒരു ഭാഗം ബി ജെ പിക്ക് മറിയുമെന്നും സർവേ പ്രവചിക്കുന്നു. ധ്രുവീകരണം ശക്തമായ ഈ തെരഞ്ഞെടുപ്പിൽ 86% മുസ്ലിം വോട്ടുകളും കോൺഗ്രസിന് കിട്ടുമെന്നും സർവേ പറയുന്നുണ്ട്. ഏപ്രിൽ 15 മുതൽ മെയ് 1 വരെ 30,000 പേരുടെ പ്രതികരണം ശേഖരിച്ചാണ് ഈ സർവേ ഫലം ജൻഹിത് തയ്യാറാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.